ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കെ എസ് ആർ ടി സി ഡ്രൈവറുമായുണ്ടായ വാക്കുതർക്കത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ സൈബർ ആക്രമണം. മേയർ മ്യൂസിയം പോലീസിൽ പരാതി നൽകി. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, എന്താണ് വിശദാംശങ്ങൾ, എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? ഇപ്പോൾ ഈ മേയറെ പിന്തുണച്ചും മേയറെ എതിർത്തുമൊക്കെയുള്ള പ്രതികരണങ്ങൾ സജീവമായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു പരാതി. ആ പരാതിയുടെ ഉള്ളടക്കം എന്താണ് അലക്സ് റാം മുഹമ്മദ്? ഋജിത, ഈ തർക്കം അല്ലെങ്കിൽ ഈ വിഷയം ഉണ്ടായതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ച ചെയ്യപ്പെടുകയാണ്. മേയർ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഈ വിഷയം ഉയർന്നു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പല പ്ലാറ്റ്ഫോമിൽ ഉയർന്നു വരുന്നുണ്ട്. മേയർ തന്നെ ഇന്ന് കൗൺസിലിൽ ഇതുമായി ബന്ധപ്പെട്ട മറുപടി, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ശേഷം മറുപടി പറയുകയും മേയർ പറഞ്ഞത് തനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുകയാണ്, മേയർക്കെതിരെ നടക്കുകയാണ്. പക്ഷെ അതൊന്നും മാധ്യമങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും അതിനെപ്പറ്റി ഒന്നും ചോദിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്ന് മേയർ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് മേയറുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വരുന്ന മെസ്സേജുകൾ, അത് മേയറുടെ ഓഫീസ് തന്നെയാണ് പുറത്തുവിട്ടത്. ഇത്തരത്തിൽ രൂക്ഷമായ മെസ്സേജുകൾ, അത് കേട്ടാലറയ്ക്കുന്ന അശ്ലീല പരാമർശവും തെറിവിളിയും ഒക്കെയാണ് മേയറുടെ ഈ ഒഫീഷ്യൽ നമ്പറിലേക്ക് വരുന്നത്. അത് അവരുടെ ഓഫീസ് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അത്തരത്തിൽ രൂക്ഷമായ സൈബർ ആക്രമണം മേയർ നേരിടുന്നു എന്ന് ഓഫീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചിരുന്ന മേയർ മ്യൂസിയം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് മാത്രമല്ല, അങ്ങേയറ്റം അവഹേളിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളും മെസ്സേജുകളും കോളുകളും ഒക്കെയാണ് തനിക്ക് വരുന്നത് എന്നത് ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് മേയർ ഇപ്പോൾ മ്യൂസിയം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.